നമസ്തേ. ഹിന്ദു കോൺക്ലേവിന്റെ രണ്ടാം ദിനമായ ഇന്ന് രാജ്യം നേരിടുന്ന ആഭ്യന്തര ഭീഷണികൾ എന്ന വിഷയമാണ് ചർച്ചയായത്. കമ്മ്യൂണിസ്റ്റ് ചതിയുടെ ചരിത്രവുമായി ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി കോൺക്ലേവിലെത്തി. രഞ്ജിത് ജി കാഞ്ഞിരത്തിലാണ് മോഡറേറ്റർ. ഭാരതം ഞങ്ങളുടെ മാതൃരാജ്യമല്ല എന്ന് പറഞ്ഞയാളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി എന്നും ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റവും വലിയ സമാനത ഇവർ രണ്ടു കൂട്ടരും ഇന്ത്യ വിരുദ്ധരാണെന്നതാണ് എന്നും ASFI എന്ന വിദ്യാർത്ഥി സംഘടന കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു എന്ന സത്യവും അതിന്റെ ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്നും വജസ്പതി പറഞ്ഞു. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമയത്ത് ഇന്ത്യയെ 18 ആയി വിഭജിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടു എന്നും ദേശീയതയും കമ്മ്യൂണിസവും തമ്മിൽ കടലും കടലാടിയും പോലെ ഒരു ബന്ധവുമില്ലെന്നും ശ്രീനാരായണ ഗുരുവിനെ സിമന്റ് നാണു എന്ന് വിളിച്ചവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്നും അയ്യങ്കാളിയെയും അവർ തിരസ്കരിച്ചുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. തുടർന്ന് രാജ്യം നേരിടുന്ന ആഭ്യന്തര വെല്ലുവിളികൾക്ക് പിന്നിലെ ശക്തികൾ എന്ന വിഷയത്തിൽ പ്രമുഖ മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ ഷെഫാലി വൈദ്യ സംസാരിച്ചു. അർജുൻ മാധവായിരുന്നു മോഡറേറ്റർ. ഔറംഗസേബ് കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്ത് ബാക്കി പകുതി തൊടാതെ വെച്ചത് ഹിന്ദുക്കളെ അങ്ങേയറ്റം അപമാനിക്കാനാണെന്നും പുണ്യസ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ടാൽ ഒരു ജനതയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന സന്ദേശമാണിതെന്നും ജനസംഖ്യാ ഘടനയിൽ മാറ്റമുണ്ടായാൽ ഭാരതം ഒരു ദിവസം പോലും മതേതര രാഷ്ട്രമായി തുടരില്ലെന്നും വൈദേശിക ആക്രമണത്തിനെതിരെയുള്ള പ്രതിരോധം ഭാരതത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തെ നശിപ്പിക്കുക അസംഭവ്യമാണ് എന്നും ഷെഫാലി പറഞ്ഞു. പിന്നീട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പദവിയിൽ നിന്നും തീവ്രവാദത്തിന്റെ സ്വർഗം എന്ന നിലയിലേക്ക് മാറുന്ന കേരളത്തെക്കുറിച്ച് എഴുത്തുകാരനായ RVS മണി സംസാരിച്ചു യൂത്ത് കോൺക്ലേവിൽ. മാധ്യമപ്രവർത്തകൻ സുരേഷ് കൊച്ചാട്ടിലായിരുന്നു മോഡറേറ്റർ. മുംബൈ ഭീകരാക്രമണം പാകിസ്ഥാനും കോൺഗ്രസും കൂടി നടത്തിയ ഫിക്സഡ് മാച്ച് ആയിരുന്നു എന്നും കേരളത്തിന്റെ വടക്കേ അറ്റത്തും കർണാടക തീരത്തും ജിഹാദിവത്കരണം അതിവേഗം നടക്കുന്നുവെന്നും മലയാളത്തിൽ അനൗൺസ് ചെയ്യുന്ന സിനിമകളിൽ പകുതിയും റിലീസ് ചെയ്യാറില്ല, സിനിമയ്ക്കെന്ന പേരിൽ വിനിയോഗിക്കുന്ന പണം ജിഹാദി ഇക്കോസിസ്റ്റത്തിന്റെ കൈകളിലാണ് എത്തിച്ചേരുന്നതെന്നും ഇന്ന് നിങ്ങൾ കണ്ണു തുറന്നില്ലെങ്കിൽ കേരളം നാളെ മറ്റൊരു കാശ്മീരായി മാറാൻ താമസമില്ലെന്നും മണി പറഞ്ഞു. ഇനി ലവ് ജിഹാദ്, ലാൻ ജിഹാദ്, ഹലാൽ ഇക്കണോമി തുടങ്ങിയ വിഷയങ്ങളിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, കാസ പ്രതിനിധി കെവിൻ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തത്വമേ സീനിയർ സബ് എഡിറ്റർ രാജേഷ് നാഥനാണ് മോഡറേറ്റർ. കേരളത്തിൽ ഏക്കർ കണക്കിന് ഭൂമികൾ ലാൻ ജിഹാദികൾ കൈയടക്കിയെന്നും ക്ഷേത്രഭൂമി കയ്യേറിയവരിൽ എല്ലാ മതവിഭാഗക്കാരും ഉണ്ടെന്നും ആര് കയ്യേറിയാലും ഭഗവാന്റെ വസ്തു തിരിച്ചു പിടിച്ചിരിക്കുമെന്നും ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞത് ഹിന്ദു സംഘടനയല്ല കോടതിയാണെന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തുറന്നടിച്ചു. അതുപോലെ തന്നെ ലവ് ജിഹാദ് എന്നാൽ സൈലന്റ് വാർ ആണെന്നും ഗ്ലോബൽ അജണ്ടയാണെന്നും ഹിന്ദു പെൺകുട്ടികളെ ലവ് ജിഹാദിൽ പെടുത്തുന്നത് മുസ്ലിം പെൺ ചില്ലന്തികളാണെന്നും സതി ഒരു അനാചാരമല്ല ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാത്തവരാണ് സതിയെ ദുരാചാരമായി ചിത്രീകരിച്ചതെന്നും കെവിൻ പീറ്റർ പറഞ്ഞു. അതേസമയം വൈകുന്നേരത്തെ സമ്മേളനം മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്യും. BJP സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വചസ്പതി, വടയാർ സുനിൽ, അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തുടങ്ങിയവർ സംസാരിക്കും. അതുപോലെ തന്നെ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ രണ്ടാം ദിനമായ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺക്ലേവിന് തിരിതെളിഞ്ഞിരുന്നു. ഭാരതി വിചാര കേന്ദ്രം സംസ്ഥാന സംഘടനാ സെക്രട്ടറി ശ്രീ വി മഹേഷ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു മനുഷ്യാവകാശവും ആഗോള ഹിന്ദു നേരിടുന്ന മതപീഡനവും ഇന്നലത്തെ സെമിനാറുകളിൽ ചർച്ചാ വിഷയമായി. പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ നേരിടുന്ന മതപീഡനങ്ങളുടെ അനുഭവ കഥ പാക് ഹിന്ദുക്കളുടെ പ്രതിനിധികൾ ഇന്നലെ കോൺക്ലേവിൽ വിവരിച്ചപ്പോൾ സദസ്സിൽ പലരും വിതുമ്പുന്നുണ്ടായിരുന്നു. വരും വർഷങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നും മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ നിന്നും ടിബറ്റിൽ നിന്നുമുള്ള മതന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധികളെ യൂത്ത് കോൺക്ലേവിൽ അണിനിരത്തുമെന്ന് സെമിനാറിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത തത്വമേ ന്യൂസ് എഡിറ്റർ ഇൻ ചീഫ് രാജേഷ് ജി പിള്ള അഭിപ്രായപ്പെട്ടു. ഇന്ത്യ നേരിട്ട ഇസ്ലാമിക ആക്രമണങ്ങളെ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസും ഹിന്ദു ബിംബങ്ങളുടെ അപകീർത്തിപ്പെടുത്തൽ, ഹിന്ദു ഫോബിയ തുടങ്ങിയ വിഷയങ്ങളിൽ കാഭ സുരേന്ദ്രനും 1921 ഹിന്ദു വംശഹത്യയെക്കുറിച്ച് തിരൂർ ദിനേശും സംസാരിച്ചു. വൈകുന്നേരത്തെ സമ്മേളനം പ്രജ്ഞാപ്രവാ ദേശീയ സംയോജക് ജയ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. സർജിക്കൽ സ്ട്രൈക്കിന്റെ സൂത്രധാരൻ മേജർ ഡോക്ടർ സുരേന്ദ്ര പൂനിയ മുഖ്യപ്രഭാഷണം നടത്തി. അതുപോലെ തന്നെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ എക്സ്ക്ലൂസീവ് ലൈവ് തത്വമയി നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് തത്സമയ കാഴ്ചകൾക്കായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കമന്റ് ചെയ്യുന്നുണ്ട്. ഈ ലിങ്കിൽ പ്രവേശിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.